അല്ല വെറുതെ പറഞ്ഞതല്ല, വഹിനല്ല വഹിനിൻ, ക്ഷീണത്തിന്മേൽ ക്ഷീണം ഒരു ഉമ്മ സഹിക്കുന്നുണ്ട് എന്ന് വെറുതെ പറഞ്ഞതല്ല, അതൊരുമ്മ അനുഭവിക്കുന്നുണ്ട്. ഇപ്പം വയറ് നിറച്ച് മൂന്ന് സാൻഡ്വിച്ചിങ്ങൾക്ക് തന്നാൽ പിന്നങ്ങൾ പറയും ഒരടി നടക്കാനാവൂലട്ടോ. മൂന്ന് സാൻഡ്വിച്ചും കൂടി 2 കിലോ കഥ ഉണ്ടാവൂല. 2.5, 2.75, 3 കിലോ ഉള്ള ഒരു പൈതലിനെ, ചോര കണ്ടത്, ഒരു ചോര കഷ്ണത്തെ വയറിൽ ഉമ്മ കുണ്ടടക്കുക 9 മാസം. 4 മാസം തികയുമ്പേക്ക് ഉമ്മാക്ക് ഭക്ഷണത്തോട് വെറുപ്പായി തുടങ്ങി, ഛർദിക്കല് വന്നു. എന്നിട്ട് ഉമ്മ കഴിക്കും, മിണുങ്ങി അഥവാ വിഴുങ്ങി വെക്കും. എന്തിനാ? എന്റെ മക്കള് വയറ്റിൽ കിടക്കുന്നതിന് ഒരു ക്ഷീണം പറ്റരുത് എന്നുള്ള കാരണത്തിന്റെ പേരിൽ. ഒരു ഉമ്മ മലർന്നു കിടന്നിട്ടില്ല ഗർഭം ധരിച്ച, പറ്റൂല. കാരണം മലർന്നു കിടക്കുന്ന ആ പെണ്ണിന്റെ വയറ് ആ രീതിയിലായി പോകുമ്പോ അത് വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് പ്രശ്ന, അതുകൊണ്ട് ചെരിഞ്ഞേ കിടക്കാവൂ, ചെരിഞ്ഞേ കിടന്നിട്ടുള്ളൂ. 6 മാസം തികയുമ്പേക്കും അമ്മാന്റെ കാലിന്റെ ഞെരിയാണിക്ക് മുകളിലേക്ക് വേദന തുടങ്ങും, ഞരമ്പുകൾ കടച്ചിലെടുക്കും. രാത്രി ഞാൻ ഞെട്ടി നിൽക്കുമ്പോ പോലും എന്റെ പെണ്ണിങ്ങനെ നടക്കുന്നത് കാണാം. ഞങ്ങൾക്ക് എന്തേ ഉറക്കം വരുന്നില്ല, കാലിനൊക്കെ ഒരു കടച്ചില്. അവസാനം പ്രസവിക്കുന്ന വേദന, വൈദ്യശാസ്ത്രം പറഞ്ഞു 22 എല്ലുകളിലധികം പൊട്ടുന്ന വേദന ആ ഒരു ഉമ്മ പ്രസവിക്കുമ്പം. ആ പ്രസവിക്കുന്ന സെക്കൻഡ് വരെ ആ ഉമ്മ പറയും, പടച്ചോനെ ഒരു കുഴപ്പം എന്റെ കുട്ടിക്ക് ഉണ്ടാക്കല്ലേ. പ്രാർത്ഥിക്കുക, നെഞ്ചു പൊട്ടിയിട്ട് പ്രാർത്ഥിക്കുക.